എവിടെ? ഇറങ്ങ് ഇറങ്ങ്. ഞാൻ കഴിഞ്ഞിട്ട് വന്നേ ഇല്ല. പിന്നെയോ ഹലോ, ഇതാ ഓ കടാ കള്ളഹിമാറ്. ഞാൻ കൈകൊണ്ട് കാണിച്ചിട്ട് വന്നേ ഇല്ല മിന്നവൻ. ഇങ്ങനെ കാണിക്ക്. അതാ ഓ ഉമ്മ ചേച്ചേടി. മതി മതി, ഞാൻ കൈകൊണ്ട് കാണിച്ചിട്ട് വന്നേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിക്കും നീ ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏ എന്ത് ചെയ്യാൻ? ഇത്ര നേരം എന്ത് കാട്ടീന്ന് എന്റെ ആളും? ഏ എന്ത് കാട്ടി എന്റെ ആളും? അപ്പൊ ഞാൻ പോട്ടെ, ചെക്കൻ ശരിയല്ല. കുഞ്ഞാവേ, കുഞ്ഞാവേക്ക് എന്തൊക്കെയാ അമ്മ വാങ്ങിട്ട് വന്നിരിക്കണേ? അല്ലോ വയ്യ, പർച്ചേസിന് പർച്ചേസിന് രണ്ട് ദിവസമായിട്ട് അവിടെ വാല കാട്ടനുണ്ട്. പറന്നു പോണ്ട കുട്ടികള്. ഇവനെ കാലത്ത് വിളിച്ചപ്പോ നിക്കടാ, വരും വരുന്നടാ. നെല്ലിയാമ്പതി പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി നമ്മള് ടൂ വീലറിൽ പോയിട്ട് അല്ലേ. അപ്പൊ ഇനി നമ്മള് ടൂ വീലർ എടുത്ത് നന്മാറി കൊണ്ട് വെക്കാൻ പറഞ്ഞെടുത്താണ്. കാറ് ടയറ് ഭയങ്കരമായിട്ട് വൈകാണ്. വൈകില്ല കേട്ടോ, അത് സെയിലാക്കിട്ട് ശരിയാക്കും. ടയറ് പുതിയ ടയറാണ് ഇടാറുണ്ട്. അപ്പൊ ഞങ്ങൾ ടൂ വീലർ എടുത്ത് മൊബൈല് മേടിക്കണം. ഇന്നലെ പോയപ്പോ അവിടെ മൊബൈല് അത്രയ്ക്കൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊന്ന് വേറെ മൊബൈൽ എടുക്കാൻ വേണ്ടി പോവാണ്. നല്ല ക്ലൈമറ്റ് കണ്ടപ്പോ വീഡിയോ എടുത്താണ്. എങ്ങനെയുണ്ട്? നെല്ലിയമ്പതിക്കല്ലേ പോണേ? മൂന്നാറ്. അവിടെ പനിയുണ്ടോ? പാലക്കാടല്ലേ. കാടും അത് പനമ്പഴം അല്ലാതെ ഒരെണ്ണല്ലേ. പിന്നെ നമ്മള് തമ്മിൽ തല്ലായി വഴക്കായി. ഓക്കെ ഗായ്, അപ്പൊ മിന്നൊരു മൊബൈല് മേടിച്ചു. എന്താ മിന്നു മൊബൈലിന്റെ പേരെന്താ? റിയൽമി ആണോ? 9 1 9i. ആ ഓക്കെ ഓക്കെ. ആ നല്ലൊരു മൊബൈൽ, നല്ലതല്ല, ഒരുവിധം കുഴപ്പമില്ലാത്തൊരു മൊബൈൽ മേടിച്ചു. കാരണം ക്ലാസ്സിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരുപാടൊന്നും വേണ്ടാന്നും നല്ല വേണ്ടാന്നു പറഞ്ഞു. എൻ്റെ എല്ലാ ഫോണും നല്ലതും കുറച്ച് വില കുറഞ്ഞു. കഴിക്കാൻ ഹോട്ടലിൽ വന്നു ഫുഡ് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞു തിരിച്ചു പോയപ്പോൾ
പറയാം. കൊടുവായൂർ ഹോൾസെയിൽ കടയിൽ കയറിയിട്ടോ, ഹോൾസെയിൽ തവയ്ക്കൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൊരു കടയാണ് തവയ്ക്കൽ. അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങൾ എടുത്തു. എന്താണ് അല്ലത് ഡ്രസ്സ് എടുത്തതിൻ്റെ കാര്യം പറയാം. കൊടുവായൂർ തവയ്ക്കൽ കേട്ടോ, ഇനി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു കടയുടെ പേരെന്താണ് തവയ്ക്കൽ. അപ്പോൾ ഒരുപാട് ആൾക്കാർ പലയിടത്തു നിന്ന് വന്നിട്ട് ഹോൾസെയിൽ വ്യാപാരികൾ വന്ന് എടുക്കുന്ന ഒരു കടയാണ്. ഞങ്ങൾ കുറേ വർഷങ്ങളായി ഞങ്ങൾ അവിടെ പോയി എടുക്കാറുണ്ട്. നല്ല കടയാണ്. ആവശ്യമുള്ളവർ പോയി നോക്കിക്കോളൂ കേട്ടോ. ചുരിദാറുകൾക്ക് 350 രൂപ, നല്ല മെറ്റീരിയലൊക്കെ ഉള്ള നല്ല വിലക്കുറവിൽ കൊടുക്കുന്നൊരു ഹോൾസെയിൽ വ്യാപാരികളാണ് കൊടുവായൂർ മൊത്തം. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കി, കുറച്ചെന്നെ എടുത്തുള്ളൂ കേട്ടോ, കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് എടുത്തുള്ളൂ. അതൊക്കെ നല്ല നല്ല ടോപ്പുകളാണ്. 150, 100 രൂപ മുതൽ, 150 രൂപ മുതൽ ഉണ്ട് അവിടെ ടോപ്പ്. പല തരത്തിലുള്ള ടോപ്പുകളുണ്ട്. ഇഷ്ടം പോലെ ഷാളുകളാണെങ്കിലും എല്ലാം കിട്ടുന്നൊരു കടയാണ് കേട്ടോ. ഇന്ത്യയാണ്, ഇന്ത്യ അമേരിക്കക്കാരുടെ ഇന്ത്യ. എടുത്തു, നീ എടുത്തോ. നിങ്ങൾക്ക് അറിയടാ തിന്നാ പപ്പായ അല്ലാണ്ട്. എൻ്റെ കൂട്ടി തിന്നോ പപ്പായ. ഇതാന്ന് അവനും കൊടുക്ക്. എന്നാ എങ്ങനെയുണ്ട് ചെറിയ? പിന്നെ റംബൂട്ടാൻ എല്ലായിടത്തും എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ വില കുറയും. ഇപ്പോൾ ചിലവിടെ 300, ചിലവിടെ 280, ചിലവിടെ 260. തരാതരം പോലെ തട്ടിപ്പ്. പാലക്കാട് കൊടുവായൂർ ഓരോ തരം വിലകൾ ഞങ്ങൾ കുറെ അവിടെ നിർത്തി നോക്കിയിട്ട് വില ആസിനമാരെ ഒന്ന് വാങ്ങിച്ചിട്ട് വന്നു. അത്ര വില മാതളങ്ങര 1.5 കിലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നല്ല മാതളങ്ങ. അത് ബിസ്മിന് 240 കിലോ, ഇവിടെ 165. ബിസ്മിന് ഫസ്റ്റ് ക്വാളിറ്റിയാണ്, ഇവിടെ സെക്കൻഡ് ക്വാളിറ്റിയാണ്. വലിയ വ്യത്യാസമില്ല കേട്ടോ. കുറച്ച് മല്ലിയില പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതൊന്നു കിട്ടിയാ മിന്നു. അമ്മ എത്തിട്ട് പോയില്ല, അമ്മ എത്തിട്ട് പോയില്ല. ചാവി തുറന്നു വെച്ചിട്ടുണ്ട് കുഞ്ഞാവേ. കുഞ്ഞാവ് ചെക്ക് ചെയ്യണൊക്കെ. അത് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആ അന്നേരം വേവിച്ച് വെച്ചിട്ട് കുക്കറിലിട്ടിട്ട് മുന്തിരി അടിച്ചിട്ട് കുക്കറിലിട്ട് വേവിക്കുക. എന്നതിന് ശേഷം തണുക്കാൻ വെക്കുക. നല്ല ഇവിടെ വാടാ പൂച്ച വരുണ്ട് വാ. ഇവിടെ വാനേ റെഡ്മി ദേ. എന്തൊക്കെയോ വാങ്ങിച്ച് 2 ദിവസമായിട്ട് തെണ്ടരാണ്. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല, വാങ്ങിച്ചു കഴിഞ്ഞിട്ടില്ല. പൈസ കഴിഞ്ഞു. പിന്നെ ചെറിയൊരു ഫോൺ വാങ്ങിച്ചു. ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ കുട്ടിച്ചക്കനൊരു ഇത് തന്നില്ല. എന്താണ്, ഇയർഫോണോ? ഇതിന്റെ കവറുടെ വേറെ കവർ വാങ്ങിച്ചില്ലേ? അല്ല അപ്പുറത്ത് പോയിട്ട് അപ്പൊ ഇതിൽ എടുത്ത് കാണിക്കൂലേ. നല്ല ഭംഗിയുണ്ട്. ഓക്കേ, റിങ്കുവിന്റെ ഫോൺ ഓപ്പൺ ചെയ്ത് കിട്ടില്ലല്ലേ. ഇയർഫോൺ ഒന്ന് ഹെഡ്സെറ്റ്. അതെ, റിങ്കു ഉണ്ടോന്ന് അറിയില്ലല്ലോ. ഇവിടെ അവനാ ഫീസ് ഒക്കെ സെറ്റ് ചെയ്ത് തരില്ല. എന്ത് പറഞ്ഞാലും പാവം, വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. അതാണ് നല്ല വിവരമുണ്ട്, വിവരമുണ്ട്. നല്ല ബുദ്ധിയാണ്. നെറ്റിനെ കുറിച്ച് എന്തൊക്കെയാണ് അറിയേണ്ടി പറഞ്ഞത് ഒക്കെ അവൻ അറിയും.
പിന്നെ ടിഫിൻ ബോക്സ് ഞാൻ അവിടെ എടുക്കേണ്ടത് അറിയോ? അതൊരു പ്ലാസ്റ്റിക് അതിന്റെ ഇടയിൽ കൂടി മതി മദ്യായി ഇന്നും ഇന്നലെയും കൂടെ തീർന്നിട്ടില്ല. പിന്നെ അലക്കൽ ഞാൻ അലക്കില്ല, ഇവിടെ വന്നിട്ട് അലക്കുക ചെയ്യാം. പക്ഷെ ഡെയിലി വരും, നിനക്ക് വേണ്ടത് എടുക്ക, പച്ചക്കറി എടുത്ത് വെക്കും. പിന്നെ ഞാൻ കുറച്ച് മറ്റേ ഇത് വാങ്ങിച്ചു കേട്ടോ, മാതളങ്ങ കുറച്ചധികം വാങ്ങിച്ചു. മാതളങ്ങ നമ്മൾ ബ്രെഡ് ഇല്ലാത്തവർക്ക് ടോണിക് കഴിക്കുന്നതിന് തുല്യമാണ്, മിന്നുവിനാണ് ബ്രെഡ് കുറവ് അല്ല മിന്നു.